സംസ്ഥാന സർക്കാരിന്റെ പാൻ മസാല നിരോധനം പാളുന്നു. നിരോധിച്ച പാൻ മസാല ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വീണ്ടും സജീവമായി. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് പാൻ മസാല ഉൽപ്പന്നങ്ങൾ ഒഴുകുന്നത്. കേരളത്തിൽ നിരോധനം വന്നതോടെ പുകയില പ്രേമികളായ മലയാളികൾ അവ തേടി പരക്കം പാഞ്ഞെത്തുന്നത് മാർത്താണ്ഡമടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിലാണ്. പാക്കറ്റ് കണക്കിന് പുകയില ഉൽപ്പന്നങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് ദിവസവും കേരളത്തിലേക്ക് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി പോകുന്നത്. സംസ്ഥാന അതിർത്തിയായ കളിയിക്കാവിള കഴിഞ്ഞ് തമിഴ്നാട്ടിലെ കൊഴുത്തുറയിലും മാർത്താണ്ഡത്തും തക്കലയിലുമൊക്കെ ചെന്നാൽ പാൻമസാല ഉൽപ്പന്നങ്ങൾ സുലഭമായി കിട്ടും. തമിഴ്നാട്ടിൽ നിരോധനമില്ലല്ലോ. പക്ഷേ കേരളത്തിൽ പാൻമസാല ഉൽപ്പന്നങ്ങൾ നിരോധിച്ചതോടെ തമിഴ്നാട്ടിലെ വിൽപ്പനയിൽ എന്ത് സംഭവിച്ചുവെന്ന് വ്യാപാരികൾ പറയുന്നത് കേൾക്കുക. പക്ഷേ ബിസിനസ് ഡബിൾ ഇല്ല, അത് നമുക്ക് ഉറപ്പായിട്ട് ബിസിനസ് ഡബിൾ ആയി. പുതിയ ബ്രാൻഡുകൾ നമ്മുടെ ഇല്ലാത്ത ബ്രാൻഡുകൾ കേരളത്തിൽ നിന്ന് ഉള്ള ബ്രാൻഡുകൾ ഇവിടെ ഒന്ന് ചോദിക്കാറുണ്ട്. അതിന് നമ്മൾ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്ത് പ്രത്യേകമായി അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ പാൻമസാലയുമായി കളിക്കാവിളയിലും അമീർവിളയിലും ചെക്പോസ്റ്റുകൾ കടന്ന് ഞങ്ങൾ കേരളത്തിലെത്തി. പിന്നെ പാൻമസാല ഉൽപ്പന്നങ്ങൾ നിരോധിച്ച കേരളത്തിൽ അവ തേടി ഞങ്ങൾ ഇറങ്ങി. തലസ്ഥാന നഗരിയിലെ കടകളിൽ നിരോധിച്ച പാൻമസാല ഉൽപ്പന്നങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. മുഖപരിചയം വേണം, ഇതോടൊപ്പം വലിയ വിലയും കൊടുക്കണമെന്ന് മാത്രം. ഇത് സ്കൂൾ പരിസരത്തുള്ള ഒരു കടയാണ്. 10 രൂപ കൊടുത്തപ്പോൾ ഇവിടെ നിന്നും കിട്ടി ഒരു പാക്കറ്റ്. നിരോധിച്ച ശേഷം അധികൃതർ നടത്തിയ റെയ്ഡിൽ കിലോ കണക്കിന് പാൻമസാല ഉൽപ്പന്നങ്ങളാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടിച്ചെടുത്തത്. ആ റെയ്ഡിന്റെ ആവേശം തീർന്നതോടെ എല്ലാവരും പിൻവാങ്ങി. നിരോധനത്തെ നോക്കി പല്ലിളിച്ച് പൂർവാധികം ശക്തിയോടെ പാൻമസാല ഉൽപ്പന്നങ്ങൾ വിപണിയിൽ സജീവമായി. ക്യാമറമാൻമാരായ അജീം നുഹുവിനും സുരേഷ് നായർക്കുമൊപ്പം എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.